ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കൽ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ജനുവരി മാസം 2019 വൈറലായിട്ടുള്ള കിടിലം 5 ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ആണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 5 കിടിലം ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം തന്നെ കൂടുതലുള്ള ബെല്ലേക്ക് അമർത്തി കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും ആദ്യമേ തന്നെ നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ടോപ്പ് ഓർഡറിൽ നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ഡിറ്റി എന്നാണ്. ഈ ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഈ ടെക്സ്റ്റ് നമുക്ക് സോങ് ആയിട്ട് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് അത് നമുക്ക് സോങ് ആയിട്ട് റെഡി ആക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ സബ്സ്ക്രൈബ്സ് ടു ടെക് ഹെൽപ്പ് മലയാളം എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തത് ഒരു സോങ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സോങ്സ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് സോങ്സ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചാൽ മതിയാവും. കണ്ടില്ലേ, ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ബർത്ത്ഡേ വിഷസ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കിടിലം മെക്കാനിക്കൽ കീബോർഡാണ്. കീബോർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു കിടിലം കീബോർഡാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മെക്കാനിക്കൽ കീബോർഡിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ മെക്കാനിക്കൽ കീബോർഡ് എനേബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കിടിലം ഫീലാണ് ഈ കീബോർഡ് തരുന്നത്. നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ യൂസ് ചെയ്യുന്ന കീബോർഡിനേക്കാളൊക്കെ വളരെ കിടിലമായിട്ടുള്ള ഒരു കീബോർഡാണ്. നല്ലൊരു കിടിലം സൗണ്ടും തരുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഫീലായിരിക്കും, കാരണം കൂടുതൽ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കീബോർഡാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അഡാർ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ബോട്ടം ക്യുക്ക് സെറ്റിംഗ്സ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വലിക്കുമ്പോഴായിരിക്കും നമ്മുടെ ടൂൾസ് ബാറൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് താഴ്ന്ന് മുകളിലോട്ട് ടൂൾസ് ബാർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ സർവീസ് നോട്ട് റണ്ണിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. അതിനുശേഷം ബാക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടൂൾസ് ബാർ വരുന്നതായിരിക്കും. ഇത് കിടിലം ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഈ ആപ്ലിക്കേഷൻ കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ നമുക്ക് വൺ ഹാൻഡിൽ തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മുടെ ടോപ്പ് ലിസ്റ്റിൽ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് ഒരു കിടിലം എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഫൺ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം വാട്സപ്പിലൊക്കെ വൈറലായിരുന്ന ഒരു വീഡിയോ ഉണ്ട്, അതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് വെച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഇമേജ് ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇമേജൊക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം പ്രിവ്യൂ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാം. ഇതുപോലെ വീഡിയോസ് ഒരുപാട് വാട്സപ്പിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന വീഡിയോസാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂവിൻ്റെ അടുത്ത് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ സേവ് ആവുന്നതായിരിക്കും. സേവ് ആയതിനു ശേഷം നിങ്ങൾക്ക് വാട്സപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്.
ഓക്കെ, നമ്മൾ ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് ഒരു ഫണ്ണി ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫേസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള ജിഫ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗാലറിയിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഫണ്ണി ആയിട്ടുള്ള ജിഫ് ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കും. ഏതെങ്കിലും ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ ഫോട്ടോയിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ ആ ഫോട്ടോയിലുള്ള ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഇതുപോലെ ഫണ്ണി ആയിട്ടുള്ള ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതിനുശേഷം നിങ്ങൾക്കിത് സേവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.